am Sri Lakshmi, Department of Malayalam from E-Content Development Center, Majlis Arts and Science College, Puramannur. കേരളത്തിന്റെ അനുഷ്ഠാന കലയായ തോൽപ്പാവക്കൂത്തിനെ കുറിച്ചാണ് പറയാൻ ശ്രമിക്കുന്നത്. വൈവിധ്യമാർന്ന നാടൻ കലകൾ കൊണ്ട് സമ്പുഷ്ടമാണ് കേരളത്തിലെ നാട്ടിൻപുറങ്ങൾ. മിക്കതിനും അനുഷ്ഠാനവുമായി വളരെയധികം ബന്ധമുണ്ട്. ഇങ്ങനെ അനുഷ്ഠാനമായി ബന്ധമുള്ള ഒരു നാടൻ കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത് എന്ന് പറയാം. രാത്രിയുടെ നിശബ്ദതയിൽ സംഗീതത്തിന്റെ അകമ്പടിയോടെ നിഴലും വെളിച്ചവും കൂടി കഥ പറയുന്ന ഒരു നാടൻ കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. കറുപ്പും വെളുപ്പും തിരശീലകൾ കെട്ടി തിരിവെളിച്ചത്തിൽ പാവകളെ നിഴലുകളാക്കിക്കൊണ്ട് മനോഹരമായി അവതരിപ്പിക്കുന്ന കലാരൂപം. കേരളത്തിൽ കമ്പരാമായണം ആടൽപ്പറ്റിലെ ഭക്തിനിർഭരമായ കഥയാണ് പാവക്കൂത്തിലെ ഉള്ളടക്കം. മലബാറിലെ പാലക്കാട് ജില്ലയിലും മലപ്പുറം തൃശൂർ ജില്ലകളിൽ ഭാഗികമായും ഗ്രാമാന്തരങ്ങളിൽ എല്ലാ വർഷവും ഉത്സവത്തിൻ്റെ ഭാഗമായി നിലനിന്നിരുന്ന ഈ കല തോൽപ്പാവക്കൂത്ത് കമ്പരാമായണം ആടൽപ്പറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നവരെ പുലവർ എന്നാണ് വിളിക്കുന്നത്. 2000 ശ്ലോകങ്ങൾ മനപാഠമാക്കി കൂത്ത് അവതരിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന പദവിയാണ് പുലവർ എന്ന സ്ഥാനം. രാത്രിയിൽ തുടങ്ങി പുലരും വരെ ആയിരുന്നു തോൽപ്പാവക്കൂത്ത് അവതരണം. അതും രാമായണ കഥയാണ്. എന്നാൽ ഇന്ന് രാമായണ കഥയിൽ നിന്ന് വ്യത്യസ്തമായി സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളിലേക്കും പ്രമുഖ വ്യക്തിത്വങ്ങളുടെ ചരിതങ്ങൾ ഉൾക്കൊണ്ടും മതപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രവേദികളെ വിട്ട് മറ്റ് വേദികളിലേക്കായി ഇവയുടെ വളർച്ച. അതിനാൽ തന്നെ ഈ കല കൂടുതൽ ആളുകളിലേക്ക് എത്താനും കൂടുതൽ കാണികളെ കണ്ടെത്താനും കഴിഞ്ഞിരിക്കുന്നു. കാലത്തിനൊപ്പം ഈ കലയും വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. മനുഷ്യവംശത്തിന് ആദ്യകാല വിനോദമാണ് പാവകളി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബാല്യകാലത്ത് എല്ലാവർക്കും കളിപ്പാവകളോട് വളരെയധികം ഭ്രമമാണ്. അന്നു മുതൽ പാവകളെ മനുഷ്യന് താല്പര്യമുണ്ടാകുന്നു. ഇതിൻ്റെ പരിണിത രൂപമാകാം പാവകളി. ഡോൾ, പപ്പറ്റ് എന്നെല്ലാം ഇംഗ്ലീഷിൽ പാവകൾക്ക് പറയുന്നു. പക്ഷേ ഇവയ്ക്ക് പ്രകടമായ വ്യത്യാസങ്ങളുണ്ട്. അലങ്കാരങ്ങൾ ചേർന്നതും ചലിക്കുന്നതും ചലിക്കാത്തതുമായ ഡോളുകൾക്ക് ചിലപ്പോൾ കണ്ണുകൾ അടയ്ക്കാനും ചലിക്കാനും സാധിക്കുന്നു. എന്നാൽ പപ്പറ്റുകൾ ചലിക്കാൻ വേണ്ടി മാത്രം തന്നെ നിർമ്മിക്കപ്പെട്ടവയാണ്. ഭംഗിയിലല്ല, അവയുടെ പ്രാധാന്യം ചലനത്തിൽ മാത്രമാണ്. മനുഷ്യൻ്റെ കരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന നിർജീവ രൂപങ്ങളാണ് പപ്പറ്റുകൾ എന്ന് പറയാം. എന്നാൽ ഡോക്ടർ ജി ഗംഗാധൻ നായർ വിലയിരുത്തുന്നുണ്ട്, പാവകളി ഒരു കാലത്ത് കേരളത്തിലെ ക്ഷേത്രകലകൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. പുരാണ ഇതിഹാസങ്ങളാണ് ഇത്തരം പാവകൾ അവതരിപ്പിച്ചിരുന്നത്. ക്ഷേത്രകല എന്ന രീതിയിൽ വികസിച്ച് വന്നതോടെ മതപരമായ ചില ഘടകങ്ങൾ അവയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇന്ത്യയിൽ തന്നെ വ്യത്യസ്തമായ പാവകളി രൂപങ്ങളുണ്ട്. ആന്ധ്രയിലെ ബൊമ്മലാട്ടം, ബംഗാളിലെ കോൽപ്പാവ, അങ്ങനെ വ്യത്യസ്തമായ പേരുകൾ അവ നിലകൊള്ളുന്നു. ലോകരാജ്യങ്ങളിലും ഇത്തരത്തിൽ പാവകളി രൂപങ്ങളുണ്ട്. ജപ്പാനിലെ ബുൺറാക്കു, ജാവയിലെ റാഡ് പപ്പറ്റ്, ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. പാവകളി കേവലം വിനോദത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവയല്ല, ബൃഹത്തായൊരു പാരമ്പര്യം അതിനുണ്ട്. കേരളത്തിന് തന്നെ നാടൻ കല, അനുഷ്ഠാന കല, ക്ഷേത്രകല, രംഗകല, ആധുനിക തിയേറ്റർ സംവിധാനമുള്ള ജീവകല തുടങ്ങി അനേക മാനങ്ങൾ പാവകളി നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ കലാരൂപം ഇന്ന് ജനകീയമായി കൊണ്ടിരിക്കുകയാണ്. പാവകളിക്ക് പ്രധാനമായി വേണ്ടത് പാവകളിക്കാരനാണ്. പാവകളിക്കാരനില്ലെങ്കിൽ പാവയ്ക്ക് അസ്തിത്വമില്ല. അയാൾ ജീവൻ നൽകുമ്പോൾ മാത്രമേ പാവയ്ക്ക് ചലിക്കാൻ സാധിക്കുള്ളൂ, ഒരു വസ്തുവായി മാറുകയുള്ളൂ. പാവയും പാവകളിക്കാരനും തമ്മിൽ ആഴത്തിൽ ബന്ധമുണ്ടായിരിക്കണം. പാവകളെ സാധാരണ 4 വിഭാഗമാക്കി തിരിക്കാം. നിയന്ത്രണത്തിൻ്റെ അടിസ്ഥാനത്തിലാണവ തരംതിരിക്കുന്നത്. കയ്യുറ പാവ, ഗ്ലോവ് പപ്പറ്റ്, റാഡുകൾ കൊണ്ടുണ്ടാക്കുന്ന പാവ, നിഴൽ പാവ, ഷാഡോ പപ്പറ്റ്, ചരട് കൊണ്ടുണ്ടാക്കുന്ന പാവ, അങ്ങനെ പാവകളെ പലതരത്തിൽ നമുക്ക് തരംതിരിക്കാം. നിഴൽ പാവകളെ തോൽപ്പാവ എന്നുകൂടി വിളിക്കാറുണ്ട്. നിഴലുകളാൽ പല കഥാപാത്രങ്ങൾക്കും ജീവൻ നൽകുന്ന കലയാണ് തോൽപ്പാവക്കൂത്ത് അഥവാ നിഴൽ പാവക്കൂത്ത്. അതിനാൽ പരമ്പരാഗത നിഴൽ പാവ നാടകമാണ് തോൽപ്പാവക്കൂത്ത് എന്ന് പറയാം. വളരെ പഴയൊരു ചരിത്രം ഈ പാവകളിക്ക് അവകാശപ്പെടാനുണ്ട്. BC തന്നെ ഈ രൂപത്തിലുള്ള വിനോദം നടന്നതായി ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നു. BC 2nd century രചിക്കപ്പെട്ടിട്ടുള്ള തമിഴ് ഇതിഹാസകാവ്യമായിട്ടുള്ള ചിലപ്പതികാരത്തിൻ്റെ നാടകങ്ങളെക്കുറിച്ച് വ്യക്തവും ശക്തവുമായിട്ടുള്ള ചില സൂചനകൾ അവിടെ നൽകി വരുന്നുണ്ട്. ജനകീയമായ നിരവധി കലാരൂപങ്ങളിൽ ഒന്നായിരുന്നു നിഴൽ നാടകങ്ങൾ.
എഡിൽ രചിക്കപ്പെട്ട സംസ്കൃത നാടകമായ മഹാകാവ്യം എഴുതിയത് തന്നെ നിഴൽനാടകത്തിന് വേണ്ടിയാണ് എന്നും പറയുന്നുണ്ട്. പിസ്കലും ലുഡയും നടത്തിയിട്ടുള്ള ഗവേഷണങ്ങളൊക്കെ ഇവ വെളിപ്പെടുത്തുന്നുണ്ട്. തോൽപ്പാവകളെ പണ്ടുകാലത്ത് പനയോലയിലാണ് നിർമ്മിച്ചിരുന്നത് എന്ന് തെളിയിക്കുന്നത് ഉള്ളൂരിൻ്റെ കേരള സാഹിത്യ ചരിത്രത്തിൽ ഓലപ്പാവക്കൂത്ത് എന്ന് പറയുന്ന ഒരു പേരിൽ വിവരണം നൽകിയിട്ട് കാണുന്നുണ്ട്. മാനിൻ്റെ തോലുകൊണ്ടാണ് ഈ പാവകളുടെ രൂപമുണ്ടാക്കുന്നത്. നിഴൽ സദസ്യർക്ക് കാണും വിധമാക്കി ഈ പാവകളെ യഥോചിതം ആടുപ്പിച്ച് കളിപ്പിക്കുകയാണ്. സംഭാഷണവും അവർ തന്നെ നിർവഹിക്കുന്നു. ഭദ്രകാളി ക്ഷേത്രങ്ങൾക്ക് സമീപമുള്ള പറമ്പുകളിലാണ് സാധാരണയായി ഈ തോൽപ്പാവക്കൂത്ത് കഴിക്കുന്നത്. കൂത്തുമാടം ക്ഷേത്രത്തിന് അഭിമുഖമായി തൽക്കാല ആവശ്യത്തിന് പണ്ട് കെട്ടിയുണ്ടാക്കുകയായിരുന്നു. കൂത്തുമാടത്തിന് നടുവിൽ ഭദ്രകാളി സന്നിധാനം ചെയ്യുന്നുണ്ട് എന്ന സങ്കല്പമാണവിടെ. രാമൻ്റെ പ്രതിബിംബങ്ങൾ പാവകളുടെ സ്ഥാനം വലതുഭാഗത്തും രാവണാദികളുടേത് ഇടതുഭാഗത്തുമാണ്. കൂത്തിലെ ഭാഷ എന്ന് പറയുന്നത് തമിഴാണ്. ഇനി കൂത്ത് അവതരിപ്പിക്കുന്ന സ്ഥലത്തിനെ കൂത്തുമാടം എന്ന് പറയുന്നു. കൂത്തുമാടം തച്ചുശാസ്ത്രപ്രകാരം നിർമ്മിക്കപ്പെട്ടതാണ്. 42 നീളവും 10 വീതിയും 12 ഉയരവുമുള്ള വേദിയാണിത്. മാനിൻ്റെ തോലുകൊണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നതെന്ന് പറഞ്ഞു. പരമ്പരാഗതമായി തോൽപ്പാവ നിർമ്മിച്ചിരുന്നത് എളുപ്പമായിട്ടല്ല, അവ നിർമ്മിക്കാൻ സാധ്യമല്ല. വളരെയധികം ദിവസത്തെ അധ്വാനം അതിന് പിന്നിൽ ഉണ്ട്. തോലിലെ രോമങ്ങളൊക്കെ നീക്കി വലിച്ചുകെട്ടി നിവർത്തി ചാരം കൊണ്ട് കഴുകി ഉണക്കിയെടുത്ത് തോലുകൾ പാവകളുടെ രൂപങ്ങൾ വരച്ചെടുത്ത് മുറിക്കുന്നു. അതിൽ കേരളത്തിലെ നേൾപ്പാവകൾ മറ്റ് സംസ്ഥാനങ്ങളിലെ നേൾപ്പാവകളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ്. ഇങ്ങനെ മുറിച്ചെടുക്കുന്ന രൂപങ്ങൾ കുറേ ദ്വാരങ്ങളും വരകളും ഉണ്ടാക്കി അവയെ പെയിൻറ് ചെയ്ത് മനോഹരമാക്കി തീർക്കുന്നു. ചിത്രകലയും ഗണിതശാസ്ത്രവും ജന്തുശാസ്ത്രവും ഒക്കെ ചേർന്നതാണ് ഈ കലാരൂപമെന്ന് പറയാം. നിറങ്ങൾ പ്രകൃതിദത്തമായ വസ്തുക്കളിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്നവയാണ്. പാവകളുടെ കൈകൾ മാത്രമാണ് ചലന സാധ്യതയുള്ള ഭാഗം. കൈകളുമായി മുലങ്കോളുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവയുടെ ചലന സാധ്യത. രാത്രിയുടെ നിശബ്ദതയിൽ അവ മനോഹരങ്ങളായി കാണികളെ ആനന്ദിപ്പിക്കുന്നു. നന്ദി.